വല്യേട്ടനെന്ന് പറയുന്ന ഒരുത്തൻ നിന്നെയൊക്കെ അടിമകളെ പോലെ നടത്തിച്ച് നിന്റെയൊക്കെ മുമ്പിൽ ആള് കളിക്കുകയാണെന്നോ? ഇയാൾ എത്ര മണലും കടന്ന് കുറച്ചോട്ടെ, എനിക്കൊരു ചുക്കില്ലെന്നാണോ നീ കരുതണേ? താൻ ഇതിൽ ഇടപെടണ്ട. വേണ്ട വേണ്ട എന്ന് വെച്ച് കണ്ണടയ്ക്കുമ്പോ അഹങ്കാരം കൂടി കൂടി വരിക. എടാ, ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ പഠിക്കണവിടാ. അത് ഏട്ടനോടായാലും ഏട്ടത്തിയോടായാലും അമ്മയോടായാലും സഹോദരങ്ങളോടായാലും ഭാര്യയോടായാലും. അല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല. ആരൊക്കെ എന്തൊക്കെ ഉപദേശിച്ചാലും ഞാൻ എന്റെ തന്നിഷ്ടത്തിനെ നടക്കുന്നാണെങ്കിൽ ഈ വീട്ടിൽ നടക്കില്ല. നിങ്ങളുടെ ജീവിതം നന്നായി കാണണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാന്നൊക്കെ പറയണേ. എന്താണെന്നറിയോ, നിന്നോട് ഒരു പാവം പെങ്ങുച്ചിന്റെ കഴുത്തിൽ താലികെട്ടാൻ ഞങ്ങൾ പറഞ്ഞു പോയില്ലോ. അതിന് ഞങ്ങളോട് പ്രതികാരം ചെയ്യാനാണ് നീ തീരുമാനിച്ചിരിക്കണമെങ്കിൽ അത് അനുവദിച്ചു തരാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 6 മാസത്തെ സമയം കൂടി തരാം. അതിനുള്ളിലെല്ലാം ശരിയാക്കിയിരിക്കണം, ഇല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എനിക്ക് എടുക്കേണ്ടി വരും. വെറുതെ എന്തിനാ ഒരു പെങ്കുച്ചിന്റെ കണ്ണീര് ഈ കുടുംബത്തെ വീഴ്ത്തി ഒരു ശാപമേറ്റി വാങ്ങുന്നത്? അവളുടെ ജീവിതം എന്തിനാ നശിപ്പിക്കണേ? മാലിട്ട മതി പോരാ.